ഞങ്ങളിപ്പോ എങ്ങോട്ട് പോവാ? ഞങ്ങള് മുതലാളിയെ കാണാൻ പോവുക. ഞങ്ങള് ജോലിക്ക് പോകാൻ ഇറങ്ങിയതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതലാളിയെ കണ്ട് ഒരു നന്ദി പറയാനെ കൊണ്ട് ഞങ്ങൾ വരിക. ഞങ്ങളുടെ മുതലാളിയെ കണ്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കണം. അതിനായിട്ട് വന്നത് ഞങ്ങളുടെ ദൈവമാ. ഞങ്ങളുടെ അച്ഛനെ ഞാൻ അടുത്തുപോലെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വേറെ ആരെങ്കിലും ഇതുപോലെ ഒരു മുതലാളിയും ഒരു തൊഴിലാളി എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുതലാളി ചെയ്തതുപോലെ ഇനി വന്ന് ചെയ്യത്തും ഇല്ല. പിന്നെ എന്നെ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് തലശ്ശേരിക്കാരൻ അഹമ്മദൊക്കെയാണ്. ലുലു യൂസഫ് ഹാജി ഒന്ന് കണ്ടു നോക്ക്. അതുപോലെ എത്രയോ പേര് നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. വീടൊക്കെ അടിപൊളി അടിപൊളി. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. കമ്പനിയുടെ ഏത് ഡിവിഷനിലായാലും തൊഴിലാളികളുമായിട്ട് ഡയറക്റ്റ് ഞാൻ 1-to-1 കോണ്ടാക്ട് വയ്ക്കും. അങ്ങനെ ഇവരുടെ താമസ സൗകര്യം കണ്ടപ്പം വളരെ പതറ്റിക്കായിരുന്നു. ഒന്ന്, ഇവിടെ തന്നെ ജോലി ചെയ്ത് റിട്ടയറായി ക്ഷീണിത ക്ഷീണ കണ്ടീഷനിലായിട്ടുള്ള പേരൻസും ജോലി ചെയ്യുന്നവരും അവരുടെ തലമുറയും കൂടെ ഒരു 200-250 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. മനുഷ്യർ ആ രീതി ജീവിക്കുന്നത് വളരെ വിഷമമാണ്. അന്നേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും എൻ്റേതായിട്ട് ചെയ്യാം, അല്പം സമയം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവർക്ക് ആ ഒരു പേഷ്യൻസോടുകൂടി അവർ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ സ്വപ്നത്തിൽ പോലെ കാണുന്ന ഒരു ഇതല്ല സംഭവമില്ല ഞങ്ങൾക്ക് നടന്നത്. ഇത് ഞങ്ങളിപ്പോൾ നേരത്തെയൊക്കെ ഇതിപ്പോൾ റിട്ടയർഡായി പോയവരൊക്കെ ഇന്നും കൂടെ വീടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വീടില്ലാതെ. പക്ഷെ ഞങ്ങൾക്ക് തന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദൈവമാ ഞങ്ങളുടെ അച്ഛനെ. ഞാനൊരു ആരുടെ ദൈവമല്ല, നിങ്ങളെ പോലൊരു മനുഷ്യനാണ് ഞാൻ. അച്ഛനെ ഞങ്ങളുടെ ദൈവമാ. മുതലാളി അടുത്തുപോലെ നിൽക്കാൻ സമ്മതിക്കത്തില്ല വേറെ ആരെങ്കിലും. എൻ്റെ പൊന്നു മോനെ, ഇതുപോലെ ഒരു മുതലാളിമാരും ഒരു തൊഴിലാളിയൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിലാണോ എന്ന് പോലും ഞങ്ങൾ കരുതി പോവുക. സ്വപ്ന തുല്യമായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. കാരണം സാറിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ്. നല്ല കാലമായിട്ടിരിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാതാ എൻ്റെ സന്തോഷം. എന്തായാലും ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ കണ്ട് ഇത്രയും ചെയ്തതിന് ഒരുപാട് നന്ദി. ശരി, ഒരുപാട് നന്ദി പറയാനുണ്ട്. ചോറിന് കുഴിക്കുന്ന വീട്ടിലായിരുന്നേ. ഈ മഴ പെയ്യുവാണെങ്കിൽ ഈ കറുത്ത കീഴ് വീടും. ആ കീഴെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശയ്ക്ക് ഒന്ന് മാവെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ വീടുമായിരുന്നു. അതിലെന്തെല്ലാം ദൈവമായിട്ട് അച്ചായൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങൾക്ക് പാവളം തന്നേക്കുക. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ജീവനുള്ള കാലം വരയ്ക്കും അച്ചായനെ മറക്കത്തില്ല. അച്ചായൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ട്. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും കൂടെ നല്ല കാര്യങ്ങൾ ഈ തെന്മലയ്ക്ക് വേണ്ടി ചെയ്യാം. നമ്മളെ പോലെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ല, ഇതിനകത്ത് വേറെ യാതൊരു പ്രത്യേകതയില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കുക വരുത്. 558 രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ സാലറി. ഞങ്ങൾ ഫുള്ള് 26 ദിവസം ജോലി ചെയ്താൽ സാല പിടുത്തം പോയിട്ട് 10-12 രൂപ കിട്ടും. അതുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാനോ ഇതിനൊന്നും പറ്റത്തില്ല. പിന്നെ വെളിയിലൊക്കെ പോയി ഔട്ട്സൈഡിലൊക്കെ പോയി ജോലി ചെയ്തൊക്കെയാണ് കുടുംബം പൊറ്റിക്കൊണ്ടുപോയി. റിട്ടയർഡ് ആകുമ്പോൾ ഈ കിട്ടുന്ന 2 ലക്ഷം രൂപ, പി എഫിനകത്ത് ഒരു 4 ലക്ഷം 6 ലക്ഷം രൂപ, അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഈ വാടക 3000-4000 ചോദിക്കും. പിന്നെ എവിടെ നിന്ന് വാടക കൊടുക്കാൻ? പിന്നെ പിള്ളേരെയൊക്കെ കെട്ടിച്ച് കൊടുത്ത് കിട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവർ വെളിയിൽ എവിടെയെങ്കിലും പോയി കിടക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്. ഒരു ഭവനം ഉണ്ടാക്കി തരിക എന്ന് വരുന്ന ഒരു രക്ഷകർത്താവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യനെ ഒരിക്കലും മുതലാളി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു രക്ഷകർത്താവ് ചെയ്യുന്നതിന് ആ മനുഷ്യ നന്ദി പറയേണ്ടത് ചുമതല നമുക്കുള്ളതാണ്. നമ്മളല്ലെങ്കിൽ മനുഷ്യരായി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. സർവ്വകാര്യവും ഇത് ഒരു വീടൊരുക്കി താക്കോൽ തരിക എന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാത്ത കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഇപ്പോഴെന്നല്ല, ഞങ്ങൾ എപ്പോഴും കണ്ടാലും തൊഴിലാളികളോടുള്ള വിനയം അതാണ്. ഇതൊക്കെ അടിപൊളി അടിപൊളി. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ആ വീടിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് ഇപ്പം തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഒരു എന്തോ ഒരു ആഗ്രഹം. പെട്ടെന്ന് കയറി താമസിച്ചോ പയ്യാ. അങ്ങനെ നല്ല സൂപ്പറാണ്. പക്ഷെ വെള്ളമില്ലാതിരിക്കുന്ന സമയത്ത് മക്കളൊക്കെ അവക്ക് ഇപ്പം തന്നെ പോകണമെന്നാണ് പറയുന്നത്. മമ്മി മമ്മി നമുക്ക് പാ, മമ്മി നമുക്ക് പാ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങളിപ്പോ എങ്ങോട്ട് പോവുക? ഞങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതലാളിയെ കണ്ട് ഒരു നന്ദി പറയാനെ കൊണ്ട് ഞങ്ങൾ വരിക. ഞങ്ങളുടെ മുതലാളിയെ കണ്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കണം. അതിനായിട്ട് വന്നതാണ്ട് ജീവിക്കുന്ന കണ്ടാൽ മതി. അതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എനിക്ക്. അടുത്ത തലമുറ വിദ്യാഭ്യാസം ഉള്ളവരായി തീരണം. ഈ നാട് നന്നാകണം. എൻ്റെ ജീവിതത്തിലെ മാർഗദർശിയായിട്ടുള്ള രണ്ട് പേരാണ്. ഒന്നെൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു.
പുള്ളി ജാതിയും മതവും ഒന്ന് നോക്കിയല്ല ആളുകളെ സഹായിച്ചിരുന്നത്. ഏത് മനുഷ്യൻ കഷ്ടപ്പെടുന്നവനാന്ന് കണ്ടാൽ അവനും വേണ്ടത് ചെയ്യാമെന്നായിരുന്നു. പിന്നെ എന്നെ ഈ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് തലശ്ശേരിക്കാരൻ അഹമ്മദൊക്കെയാണ്. ഇന്നും സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷം മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ അഹമ്മദൊക്കെയായിരുന്നു. നമ്മൾ മാത്രമല്ല എത്രയോ പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ ലുലു യൂസഫ് ഹാജി ഒന്ന് കണ്ടു നോക്ക്, അതുപോലെ എത്രയോ പേര് നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടല്ലേ, നമ്മളൊന്നും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.